ബഹുമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ വർഷവും കൈവന്നിരിക്കുകയാണ്. ഏകദേശം 136 കുട്ടികൾ SSLC പരീക്ഷയ്ക്ക് ഇരുത്തി, 66 കുട്ടികൾക്ക് ഫുൾ A+ നേടിക്കൊടുത്ത അലന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ A+ നേടിയ ഒരു സ്ഥാപനമായി നമ്മുടെ ഡീൻ അക്കാദമി മാറിയിരിക്കുകയാണ്. ആ ഒരു വിജയാഘോഷം ആ കുട്ടികൾക്ക്, അതോടൊപ്പം +2 തലത്തിൽ 25 കുട്ടികൾക്ക് 8 A+ നേടിക്കൊണ്ട് 8 ഫുൾ A+ നേടിക്കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമ്മൾ. ആ ഒരു തന്നെ മുഹൂർത്തത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ച ആ ഒരു വർഷം കോവിഡിന്റെയും കോവിഡ് മഹാമാരിയുടെ ഒക്കെ കാലത്ത് രാവും പകലും ഇല്ലാതെ നമ്മളൊക്കെ കഷ്ടപ്പെട്ടതിന്റെ പ്രയത്നിച്ചതിന്റെ ഫലമായിട്ട് നമ്മളോടൊപ്പം നിന്ന് പ്രിയപ്പെട്ട കുട്ടികൾക്കുള്ള ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ ഇന്ന് വിജയോത്സവം എന്ന പേരിൽ നടത്തുന്നത്. അതോടൊപ്പം ഒരു ചെറിയ സർപ്രൈസ് കൂടി ഈ പരിപാടിയോടൊപ്പം ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ പരിപാടിക്ക് എന്റെ കാരണവന്മാരും അലനല്ലൂരിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറ സാന്നിധ്യങ്ങളായിട്ടുള്ള മഹത് വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളും കാരണവന്മാരും, ഇതിനൊക്കെ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് വേദി വിടാനാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഡീൻ അക്കാദമി ഇവിടെ വിഷ്ണു സൂചിപ്പിക്കുകയുണ്ടായി 9 വർഷത്തോളമായി അലനല്ലൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ അലനല്ലൂരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിഷ്ണു അലനല്ലൂർ വേദിയിലുള്ള റഷീദ് ആലായൻ കോപ്പ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഹംസ അക്കാദൻ AMFP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ സുദർശനകുമാർ മാസ്റ്റർ, വേണു മാസ്റ്റർ, നെഹ്റു യുവകേന്ദ്രയുടെ കാസിം ആലായൻ, ഫയർഫോഴ്സിന്റെ നാസർ മാസ്റ്റർ, ഫിറോസ് മാസ്റ്റർ ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ രാധാകൃഷ്ണൻ, സർവോപരി ഇന്ന് ഉയർന്ന മാർക്ക് വാങ്ങി ഉജ്ജ്വല വിജയം നേടിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇപ്പോൾ ഡീൻ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അവരുടെ രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഡീലിന്റെ വിജയോത്സവം ജസ്റ്റ് പാസ് 11 കുട്ടികൾ 5 പാസ്സായി. ആ കൂട്ടത്തിൽ മോക്കില്ലാ രാജന്റെ ഒരു പ്രമുഖനായിരുന്നു ഞാൻ. 11 ജയിച്ചപ്പോൾ ഒരാളായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്താ? നിങ്ങളെല്ലാവർക്കും A+ ആണ്. A+ കിട്ടിയിട്ട് പോലും സയൻസിൽ സീറ്റ് കിട്ടാത്ത വിഷമിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് അന്ന് ആ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഏത് കോഴ്സിന് അഡ്മിഷൻ ഉണ്ട്? ഇന്ന് പ്രീഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടലാണ് വലിയ അഡ്മിഷൻ. അത് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ പോയത് 4th ഗ്രൂപ്പിലാണ്. എന്റെ ചില ഫ്രണ്ട്സൊക്കെ ആ കൂട്ടത്തിലാണ്. അപ്പൊ 4th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ +2 കൊമേഴ്സ് ആയി. അത് കഴിഞ്ഞ് BCOM-നും MCOM-നും പിന്നീട് LLB-ക്കൊക്കെയാണ് എന്റെ വഴിയുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്, ഈ പരീക്ഷയിൽ നിങ്ങൾ ഉജ്ജ്വലമായ വിജയം നേടി. ഇത് പരീക്ഷകളുടെ തുടക്കമാണ്. ഇനിയും നിങ്ങൾക്ക് പരീക്ഷകളുണ്ട്. നന്നായി പഠിക്കുക, അങ്ങനെ ഒരു ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതിന് നിങ്ങളൊക്കെ പ്രാപ്തരാക്കാൻ ട്രെയിനിങ് വളരെ പ്രധാനമാണ്, പരിശീലനം വളരെ പ്രധാനമാണ്. കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇപ്പൊ നിങ്ങൾ കുറെ സ്ഥാപനങ്ങളെ കുറിച്ച് യോഗത്തിന്റെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയങ്കരൻ MLA അഡ്വക്കേറ്റ് M.ശംസുദ്ദീൻ, ബഹുമാന്യ യോഗത്തിന്റെ അധ്യക്ഷൻ എന്റെ സുഹൃത്ത് യൂസഫ്, ശ്രീ റഷീദ് ആലായൻ, സുദർശൻ മാസ്റ്റർ, വേണു മാസ്റ്റർ, മുത്തുബായ്, എനിക്ക് മുത്തുമാഷല്ല, ശ്രീ അനന്തല്ലൂർ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ഹംസ,
നിങ്ങളെ ഞാൻ വിഷ്ണുവോട് ചോദിച്ചു, ഈ അക്കാഡമിയിൽ എത്ര കുട്ടികളെ വിഷ്ണു ഡീൽ ചെയ്തിട്ടുണ്ട്? 4000 മേലെ വയ്യാണല്ലോ. ഈ ചെറുപ്രായത്തിൽ തന്നെ 4000 കുട്ടികളെ ഡീൽ ചെയ്ത് മാർഗനിർദ്ദേശം നയിച്ച നിങ്ങളെ ബഹുമാന്യായ പ്രിയങ്കരനായ വിഷ്ണു ഞാൻ കൂടുതൽ സംസാരം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരം, നല്ല നാട് ഏതാ? ലണ്ടനും അമേരിക്കയിലും നമ്മുടെ വള്ളുവരാണ്. ഒറ്റപ്പാൽ, ഇന്ത്യൻ സറൌണ്ട് ഒറ്റപ്പാൽ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, യുനിസെഫിന്റെ ഒരു പഠനം, UNDPFന്റെ ലോക ജനസംഖ്യാ നിധിയുടെ വിഷ്ണുനൊക്കെ അറിയാം 2003 കൗമാര ആരോഗ്യ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നോഡൽ ഏജൻസി ആയിരുന്നു നെഹ്റു വെക്കുന്നത്. ഇതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഞെട്ടിക്കുന്ന, നമ്മൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലത്തിന്റെ ചുറ്റുവട്ടത്തുള്ള 50 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണത്രേ നല്ല ആണ്. അതിന് പ്രധാനമായിട്ട് ഒരു പ്രദേശമാണ് നമ്മുടെ അറിവ്. ഞാൻ അത് മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങൾ പ്രസംഗവാസ്യം പറയും, കാർഷിക പാതി, കൽപ്പാത്തി, ഒറ്റപ്പാലം പാതി അല്ലെന്നല്ലോ. നമ്മുടെ ആ ഇടചേർന്ന സംസ്കാരം ഇപ്പോ വള്ളുവനാട്ടിലെ ആ ഒരു സംസ്കാരത്തിന് അതിൽ ആളും പാവം നൽകിയത് നിധി സമീപ വർഷങ്ങളിൽ സാധിച്ചു. വിഷ്ണു വിഷ്ണുവിന്റെ ടീം, വിഷ്ണുവിന് എത്ര കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇത്ര വലിയ ദൈവാനുഗ്രഹം വിഷ്ണുവിന് ലഭിച്ചത്, രണ്ടനുഗ്രഹമാണ് വിഷ്ണുവിന് ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, നല്ല ശബ്ദത്തിൽ ഒരു നല്ല ഗായകനാണ്, നമ്മളവർ അനുഗ്രഹീത ഗായകനാണ്. രണ്ടാമത്, അലനല്ലൂർ മറ്റ് പ്രദേശങ്ങളിൽ ചാരിറ്റി എന്ന് പറയുന്നതിന് മുമ്പ് 200-ാം പേജ് ചുവന്ന കളറുള്ള സമയത്ത് അതിൽ ജീവകാരുടെ പ്രവർത്തനം എല്ലാ പാർട്ടികളും ഒരുമിച്ചിരുന്ന് നടത്തിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് അലനല്ലൂർ. അതിലും കൃത്യമായി പങ്കാളിയാകാനും അടയാളപ്പെടുത്താനും പ്രിയപ്പെട്ട വിഷ്ണുവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹമാണ് പുതിയ തലമുറയിലേക്ക് വിദ്യാഭ്യാസ രംഗത്തവരെ സഹായിക്കാൻ. ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ്, പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് വിഷ്ണുവിൻ്റെ സഹായവും സഹകരണവും ലഭിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങളെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത December 12 ബഹുമാന്യനായ മണ്ണാറക്കാട് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ഈ ഹാളിൽ തന്നെ ചേരുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം. പ്രത്യേക പ്രോഗ്രാം എന്ന് പറയുന്നത് ഭഗവത്ഗീത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛയും കാര്യങ്ങളും വളരെ ചെറുപ്പം പറയുന്ന ആളുകളാണ്. അവരിവിടെ ജോലി ചെയ്യുന്ന കാലം മുതൽ നമുക്കറിയാം. അത് വിഷ്ണു ഇവരുടെ മകനാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവരുടെ കുടുംബത്തിൽ ഇടപെട്ടപ്പോൾ അവിടുത്തെ കിട്ടിയ മോട്ടിവേഷൻ, അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛന്റെയും അല്ലെങ്കിൽ സഹോദരിയുടെയൊക്കെ മക്കളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വേദിയിൽ വന്നിട്ടുള്ളത്. കാരണം വിഷ്ണുവിന്റെ വളരെ ചെറുപ്പത്തിൽ പഠനം കഴിഞ്ഞതിന് ശേഷം അലനല്ലൂർ അങ്ങാടിയിൽ ഹാർഡ്വെയർസിൽ ഇവിടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയിരുന്ന ഒരാളാണ് വിഷ്ണു എന്ന് പറയുന്നത് ഇന്നത്തെ വിഷ്ണുവിനെ താരതമ്യം ചെയ്യുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ വിഷ്ണുവിനെ കാണുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വിഷ്ണു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കളെ പഠിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസത്തിലേക്ക് ഇപ്പോഴും പഠിക്കുന്നവരാണ്, അവരൊക്കെ പഠിപ്പിക്കാൻ പോകുന്നതും അർദ്ധരാത്രി വരെ ഹോട്ടലിൽ ജോലി ചെയ്ത് അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന കാലങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും പറഞ്ഞപ്പോൾ എന്തുകൊണ്ടും വിഷ്ണുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു ക്ലാസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് അദ്ദേഹം സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പിന്തുണ, ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡീൽ കൊണ്ട് വിദ്യാർത്ഥികളെ ചേർത്ത രക്ഷിതാക്കളാണ്. വിഷ്ണുവിൽ വിശ്വാസം അദ്ദേഹം കൊണ്ട് അവിടെ കൊണ്ടുവന്ന കുട്ടികളുടെ ക്ലാസ്സുകളിൽ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് എന്നെ പോലെയുള്ള ആളുകളൊക്കെ യോഗങ്ങൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ പല പരിപാടികളും നടത്താറുണ്ട്. ഡി അക്കാദമിയുടെ ഈ വിജയാഘോഷം എന്ന് പറയുന്നത് അലനല്ലൂരിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കൂടി ഒരു ആഘോഷമാണ്. കാരണം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ ഡി അക്കാദമിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത് 45 ഉള്ള A+ഉം 49 9 A+ അടക്കുന്ന വലിയൊരു വിജയം ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നേടിയിട്ടുണ്ടെങ്കിൽ അതിലെ വലിയ വിദ്യാർത്ഥികളൊക്കെ ഈ വിദ്യാലയത്തിൽ
സമാന്തര സ്ഥാപനമായ ഇവിടുന്ന് കോച്ചിങ് നേടി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിന് അലങ്കല്ലൂരിന്റെ പൊതുവായ ഒരു വിജയ ആഘോഷമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. വിജയിച്ച എല്ലാ ആളുകൾക്കും ആശംസകൾ നേരുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങളിൽ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഇപ്രാവശ്യം അധ്യാപകരുടെ സഹായം കൂടുതൽ കിട്ടാതെയാണ് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് മിടുക്കരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള ഇത്രയും വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ എ പ്ലസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യ സ്നേഹിയാണ് ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ വരുന്ന ഏകദേശം ഒരു 10-30 കുട്ടികൾ നിർധനരായിട്ടുള്ള കുട്ടികൾ, ഫീസ് തരാൻ കഴിയാത്ത നിർധനരായ കുട്ടികൾ, ഒരു 30-40 ഇടയിലുള്ള കുട്ടികൾക്ക് ഒരു പൈസയും വാങ്ങാതെ സൗജന്യമായിട്ടാണ് അദ്ദേഹം ഇവിടെ ട്യൂഷൻ നൽകുന്നത്. അദ്ദേഹം മികച്ച വിജയം അവർ കൂടി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നു. സമൂഹത്തിൽ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട് എന്നൊരു അടയാളപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ടോ അല്ല, ഞാൻ ഈ സമൂഹത്തിൽ ഈ നാട്ടിൽ ജീവിച്ചു പോയിട്ടുണ്ട് എന്ന് പിന്നീട് ജനം പറയുന്നതിന് വേണ്ടിയിട്ട്. അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഓർക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആരെങ്കിലും എഴുത്തുകാരായിട്ട് വരണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയുള്ളൂ. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം എന്തും ഓർക്കുന്നതാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷ്ണുവിന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഡീൽ അക്കാദമിക്ക് എല്ലാവിധ പിന്തുണയും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അന്ന് ക്ലാസ്സുകളിലിരിക്കുമ്പോൾ നാടൻപാട്ട് പാടാൻ വേണ്ടി കുട്ടികൾക്ക് ബോറടിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ വേണ്ടി വിളിച്ച് അങ്ങനെ ക്ലാസ്സിന് സജീവമായി സ്കൂളിന് മൊത്തം സജീവമാക്കാൻ ഒരു കഴിയുന്ന കുട്ടിയായിരുന്നു വിഷ്ണു. പക്ഷെ ഒരിക്കലും ഞാനൊന്നും പ്രവചിച്ചിട്ടില്ല വിഷ്ണു ഇത്ര ഉയരത്തിൽ ഇത്രയും നല്ല പക്വതയോടുകൂടി പലതല്ലൊരു നല്ലൊരു സ്ഥാപനം നടന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര ഭംഗിയായി നടത്താൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷയിൽ നിന്നും വളരെ ഉയരത്തിൽ വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും പല നല്ലൊരു മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ വിഷ്ണുവിന് കഴിയട്ടെ, ഈ സ്ഥാപനത്തിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അനുഭവത്തിൽ നിന്നും നമസ്കാരം. ഇനിയും ഈ നാടിന്റെ MLA ആയി അദ്ദേഹം തുടർന്നു. അടുത്ത അവസാനമായിട്ട് രണ്ട് ട്രോഫി കൂടി കൊടുക്കാറ് അതുകൊണ്ടുള്ള കാര്യം, നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് മന്ത്രി ടെസ്റ്റിൽ റാങ്ക് 1-ാം റാങ്ക് കരസ്ഥമാക്കിയ, 10-ാം ക്ലാസ്സിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ഗൗതം 10-ാം ക്ലാസ്സിൽ ഈ മാസത്തെ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ഗൗതമിനെ ക്ഷണിക്കുന്നു. റോളിംഗ് ട്രോഫി. ഈ ട്രോഫിയുടെ പ്രത്യേകത എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഏറ്റവും കൂടുതൽ മാസത്തിൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്കാണ് സ്വന്തമായിട്ട് കിട്ടുക. ഈ മാസം നമ്മുടെ ഗൗതമാണ് നേടിയിരിക്കുന്നത്. അടുത്തത് പ്ലസ് വൺ തലത്തിൽ ഈ മാസത്തെ മണ്ഡലി ടെസ്റ്റ് വിന്നർ. മണ്ഡലി ടെസ്റ്റ് വിന്നർ വന്നിട്ടില്ലേ? അസലിയ അസലിയെ ക്ഷണിക്കുന്നു. നമ്മുടെ MLA അവർക്ക് ഷിഫയുടെ ഒരു സ്നേഹോപഹാരം നൽകണം. നല്ല കഴിഞ്ഞു കൊടുക്കാം, അത് പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചിത്ര ശിഫ
ഓക്കെ നമ്മുടെ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വർഷം പ്ലസ് വൺ പഠിക്കുന്ന 9A+ വാങ്ങിയ കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 9A+ വാങ്ങിയ ഈ വർഷം പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല, ഓരോരുത്തരും ബസ് ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഷംന ഉൾപ്പെടെ ഇമ്രാജ് ബാബ് ഉൾപ്പെടെ എല്ലാ കുട്ടികളെ ഞാൻ എടുത്ത് വേദിയിലേക്ക്. പ്ലസ് വണ്ണിലെ 8A+ നേടിയ ഡിഎൽ കുട്ടികൾ വരിക, വേഗം വരിക.